ഹായ് വെൽക്കം ബാക്ക്. നമുക്കിന്ന് മഷ്റൂം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മഷ്റൂം ദം ബിരിയാണി ഉണ്ടാക്കാം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 2 ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ജീരകസാല അരിയാണ് എടുത്തിരിക്കുന്നത്. അതാദ്യം വെള്ളത്തിൽ കുതിർത്തണം. വെള്ളമൊഴിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് കാഷ്യൂനട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകും പോലെ ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു വലിയ സവാള പൊടിയായി കനവില്ലാണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് വറുത്ത് കോരണം. അതൊക്കെ ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. നന്നായി ഒന്ന് വറുത്തെടുക്കാനുള്ളത് വറുത്തെടുക്കാം. ഇത് കണ്ടില്ലേ, പൊടിയായിട്ട് നന്നായി അറുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഡ്രൈ ആയി വറുത്ത് കോരണം. അപ്പോഴാണ് നമുക്ക് ഗാർണിഷ് ചെയ്യുമ്പോൾ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. കോരിയെടുക്കാം. എളുപ്പം തന്നെ ദം ബിരിയാണി ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ ദം ബിരിയാണി, മട്ടൻ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കും പോലെ തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണണം. ഇപ്പോൾ എണ്ണ കൂടുതലാണ്, നമുക്ക് ഇത്ര എണ്ണ വേണ്ട. അത് കുറച്ച് കോരിയെടുക്കാം, ആവശ്യത്തിനുള്ളത് മതി. അതിലും കൂടി ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അത് ലൈറ്റായിട്ടൊന്ന് വരണ്ടിക്കണം. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ്, ഈ കൂവിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനുള്ളത്. ഇത് നന്നായി വഴണ്ട് വരുമെന്ന് വേണ്ട, ഒരുവിധം ഇതായി കിട്ടിയാൽ മതി. ഇതായിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് വഴണ്ട് വരട്ടെ. നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ ചോറ്റിനുള്ള വെള്ളം വയ്ക്കാം. നമുക്ക് 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഒരു ബേ ലീഫ്സും 1 സ്റ്റാറ്, 3 ഏലക്കായി, 1 പട്ട, 4-5 ഗ്രാമ്പ്, 1 ജാതിപത്തിരി കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കുത്തുന്ന മണമൊന്നുമില്ല. ഇത് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ടുള്ള മണത്തിന് പാകം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ നെയ്യും ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളകൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ജീരകപ്പൊടി. ഇത് 3 എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. പച്ചമണം ഒന്ന് പോയ ശേഷം നമുക്ക് നമ്മൾ വൃത്തിയായി കഴുകി, ഉപ്പിട്ട് കഴുകി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടിയതാണ്. മഴക്കാലത്ത് ഇടി പൊട്ടുമ്പോൾ കിട്ടുന്നതാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. ലേശം ഉപ്പിട്ട് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങിച്ച മഷ്റൂമിലും വളരെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഏതാ നിങ്ങളുടെ കിട്ടുക, അതിൽ ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാകും. വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത് മഷ്റൂം തന്നെ വെള്ളം ഊർന്നു വരും. ആ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടട്ടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. അപ്പുറത്ത് നമ്മുടെ അടുപ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ടാകും. അതും കൂടി നോക്കണം. കണ്ടില്ലേ, വെള്ളം ലേശം ഊർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചോറ് ദമ്മിടുമ്പോൾ ചോറ് ഒരുപാട് വെന്ത് പോകും. അപ്പോൾ ഈ വേവും ചോറിൻ്റെ ദമ്മിൻ്റെ കൂടെ ആകുമ്പോൾ കറക്റ്റ് മഷ്റൂം വെന്ത് കിട്ടും. പാകം പോലെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല മണം വരുന്നുണ്ട്. നമ്മളെല്ലാ മസാലക്കൂട്ട് ഉതിരിട്ടിട്ടുള്ളത് കൊണ്ട് നല്ല മണം വരുന്നുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് വെള്ളം തിളച്ചതിലേക്ക്
രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളം. അതാണ് കണക്ക് കറക്റ്റായിട്ട് ഉണ്ടാവും. നമുക്കിത് ഒട്ടിപ്പിടിക്കില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റിൻ്റെ സമയം കൂടി വേണ്ടി വരില്ല, അപ്പോഴേക്കിനെ ചോറ് വെന്ത് കിട്ടും. വെന്തിട്ടുണ്ട്, നമുക്കൊരു പഴയ കല്ല് അടുപ്പത്തിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മുകളിൽ ദമ്മിട്ട് കൊടുക്കാം. ചോറ് പാകം പോലെ വെന്തിട്ടുണ്ട്. അതിൽ പകുതി റൈസ് നമുക്കിങ്ങോട്ട് മാറ്റിയെടുക്കാം. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം, ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മഷ്റൂം കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴും വിരുന്നുകാർ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള നല്ല മഷ്റൂം ബിരിയാണി കഴിക്കാം. മുഴുവനും തന്നെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ ചോറിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഉള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിന ഇല, പിന്നെ കുറച്ച് ഗരം മസാല, 1 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് ലെയർ സെറ്റ് ചെയ്യണം. ഗരം മസാല ഇട്ടു, ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിന് മേലെ ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. കൂടുതൽ വെന്ത് പോയിട്ടില്ല, നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനുള്ള വെള്ളമാണ്. വീണ്ടും അതേപോലെ നമുക്ക് ലെയർ സെറ്റ് ചെയ്യണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ടു, മല്ലിയില ഇട്ടു, പുതിന ഇല ഇട്ടു, ഗരം മസാല, പിന്നെ ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കണം. അതിന് കൂടെ 2 സ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ ഈ ഫ്രൈഡ് റൈസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും 2 കളറുണ്ടാകും, ഒരു യെല്ലോ കളർ ഉണ്ടാകും. അതിനുള്ളതാണ്, നിങ്ങളുടെ കയ്യിൽ സാഫ്രൻ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതും പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറെടുക്കുമ്പോൾ ഒരു കളർ, വൈറ്റും യെല്ലോ കളറും, അങ്ങനെ 2-3 കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലിൽ കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ റൈസ് സെറ്റാക്കിയിട്ട് ഇനിയൊരു 15 മിനിറ്റ് നല്ല സിമ്മിൽ, വളരെ സിമ്മിൽ തീ വെച്ചിട്ട് ദമ്മിടണം. ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മഷ്റൂം ദം ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ശരിക്കും ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ടാകും. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. നമ്മുടെ റൈസ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. കൂടുതൽ ഒട്ടിപ്പിടിക്കാണ്ട് ഇതൊക്കെ നമ്മൾ യെല്ലോ കളർ ഒഴിച്ചതിൻ്റെ കളറുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മണവും ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.